ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ഫാസിസ്റ്റ് വർഗീയ വിരുദ്ധ ചേരിയെ വിജയിപ്പിക്കുക, അതാണ് ഇന്ത്യ മുന്നണി. അതിനനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അൻവറും പറയുന്നത് ഫാസിസത്തെ, വർഗീയതയെ, BJP യെ തോൽപ്പിക്കണം എന്നാണ്. അപ്പോൾ വർഗീയതയെ തോൽപ്പിക്കണമെങ്കിൽ വർഗീയ വിരുദ്ധമായ വോട്ടുകളൊക്കെ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, അൻവർ പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ നയം നടപ്പാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് UDFന് വോട്ട് ചെയ്യണം. സ്വാഭാവികമാണ്, ഞങ്ങളുടെ നയമാണ്. അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തല്ലേ? അല്ല, മുസ്ലിം ലീഗ് അല്ല ആവശ്യപ്പെട്ടു, UDF ആണ്. UDF ചെയർമാനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ശ്രീ PV അൻവറിൻ്റെ ആശയം, അദ്ദേഹം പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ ആശയം നടപ്പാകണമെങ്കിൽ വർഗീയ വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കണം. അതിൽ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് വോട്ടുകൾ ഭിന്നിക്കുകയാണ്. ആ ഭിന്നത ഒഴിവാക്കി ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങളെല്ലാവരോടും ആവശ്യപ്പെടും. ആ കുറിച്ചിൽ അൻവറോടും പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ അൻവർ ആവശ്യപ്പെടുന്നതേ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പിൻവലിക്കണം എന്നുള്ളതാണ്. നടക്കുന്നതാണോ? അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ഞങ്ങൾ ഒരു പൊതുനയം പ്രഖ്യാപിച്ചതാണ്. ആ പൊതുനയം പ്രത്യേകിച്ച് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് BJP ആണ്. അവിടെ CPM ഇല്ല, ഇടതുമുന്നണി നിഷ്പ്രഭമാണ്. അപ്പോൾ അവിടെ UDFന്റെ എതിരാളി BJP ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് എന്നുള്ളത് കൊണ്ട് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം ആരെക്കൊണ്ടും, അൻവറായിരുന്നാലും മറ്റാരായിരുന്നാലും, ജനാധിപത്യ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ഉണ്ടാകരുത്. അത് വളരെ സത്യസന്ധമായി ആത്മാർത്ഥതയോടുകൂടിയുള്ള ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അത് എല്ലാവരോടും പറയും. അൻവറിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാവുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എല്ലാവരിൽ നിന്നും അനുകൂല സമീപനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് രാജ്യത്തിന് വേണ്ടിയാണ്, സംസ്ഥാനത്തിന് വേണ്ടിയാണ്. എല്ലാവരും UDFന് അനുകൂലമായി BJP യെ പരാജയപ്പെടുത്താൻ, ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടുകൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സരീന് പിന്നാലെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിലെ നേതാവും കൂടി രാജിവെച്ചു മാറുന്നു. അപ്പോൾ തന്നെ DCC സെക്രട്ടറി അടഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിലുണ്ടാക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ UDFന് ഒരു ജനങ്ങൾക്കൊരു അവമതിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മെമ്പർമാരും അനുയായികളും പ്രവർത്തകരൊക്കെ ഉള്ള സംഘടനയല്ലേ? ഇന്ത്യ രാജ്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയല്ലേ? അതിൽ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ സാന്ദർഭികമായി വരുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ തീർക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതിപ്പോൾ ഷാഫി പറഞ്ഞിരിക്കുന്നത് അൻവർ അത്ര വലിയൊരു ഇരയല്ല, അൻവർ അത്ര വോട്ട് പിടിക്കില്ല എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഒരേ സമയം അൻവർ നിൽക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നും പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ആ കാര്യം എത്രയോ തവണ. ഇപ്പം ഞാനിത് തന്നെ പറഞ്ഞാൽ എങ്ങനെയല്ലേ? ആരായിരുന്നാലും അവരുടെ ആഗ്രഹവും അവരുടെ ആശയവും BJP വിരുദ്ധമാണ് എങ്കിൽ BJP യെ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളത് കണ്ടതല്ലേ? ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും BJP യുമായി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന് ആ അഡ്ജസ്റ്റ്മെൻറ്റിന് മധ്യസ്ഥം വഹിച്ച CM വളരെ വ്യക്തമായി പറഞ്ഞല്ലേ? ഇടയാളനാ പറഞ്ഞത് ഞാനായിരുന്നു അതിന് മധ്യസ്ഥം വഹിച്ചത്, പക്ഷേ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മാത്രം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതല്ലേ? ഒരു സീറ്റ് ഒരു വിശ്വാസ ആചാരങ്ങളെ തകർത്തിട്ട് നഷ്ടപ്പെടുത്തിയിട്ട് പോലും ഒരു സീറ്റ് BJP ക്ക് ഉണ്ടാക്കി കൊടുത്തില്ലേ? കേരളത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കറുത്തൊരു അധ്യായം ഉണ്ടാക്കിയില്ലേ? അതൊക്കെ ചെയ്ത ആളുകൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഇടതുപക്ഷ മുന്നണി ഒറ്റയ്ക്ക് കേരളത്തിൽ ഇനി മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടും എന്ന് തോന്നുന്നില്ല. ആ സാഹചര്യത്തിൽ എന്തിനും അവർ നടക്കും, ഈ തെരഞ്ഞെടുപ്പിൽ നടക്കും. റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും. ഇതുവരെ വയനാടോ കേരളമോ ഇന്ത്യ തന്നെ കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി വിജയിക്കും. മുൻപ് ഷാനവാസുമായുള്ള മത്സരത്തിൽ മൊഗീർ ഒരു ചില്ലറക്കാരനല്ല എന്ന് തെളിയിച്ചതാണ്. അല്ല, ഇത് വ്യക്തികൾ തമ്മിലല്ലല്ലോ മത്സരം, മുന്നണികളും ആശയങ്ങളും തമ്മിലല്ലേ? ഞങ്ങൾക്ക് അവിടെ ഭൂരിപക്ഷം റെക്കോർഡായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ PV അൻവറെ പ്രിയങ്കയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് നിലമ്പൂർ മേഖലയിൽ LDFന് വേണ്ടി വോട്ട് പിടിച്ചിരുന്നയാൾ ഇത്തവണ പ്രിയങ്കയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു. സ്വാഭാവികമായിട്ട് അത് ഗുണം ചെയ്യില്ല. അൻവർ മാത്രമല്ല, കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും വോട്ട് ചെയ്തിരുന്ന ആയിരക്കണക്കിന് ആളുകൾ മാറി വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്.
അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അൻവർ മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും ഇടതുപക്ഷ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർ വോട്ടുകളാണ് മാറിപ്പോകുന്നത്. കാരണം അവർ മനസ്സിലാക്കി ഈ ഭരണം, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല, ഇടതുപക്ഷ മുന്നണിയല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ജനങ്ങൾ മാറി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരുമിച്ചുള്ള പ്രചാരണ പരിപാടികൾ പ്ലാൻ ചെയ്യാൻ അൻവറിന് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സമ്മതിക്കുമോ? ഞങ്ങൾ തമിഴ്നാട്ടിൽ ഡി എം കെയുമായി യോജിച്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ വയനാട്, കേരളത്തിൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഇല്ലല്ലോ. കണ്ണൂരിലെ വിഷയം, എ ഡി എമ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോപണം നേരിടുന്ന ജില്ലാ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഇപ്പോഴും നടപടി സ്വീകരിച്ചില്ല എന്നൊരു വിമർശനമുണ്ട്. എന്താണ് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടത്തില്? ഇത് പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ, നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ശ്രീ ഇ എം എസിൻ്റെയും കൃഷ്ണപിള്ളയുടെയും എ കെ ജിയുടെയും ഒക്കെ പാർട്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്നതായിരുന്നു. അവർക്ക് അധികാരം കിട്ടിയെന്നുള്ളത് കൊണ്ട് ധാർഷ്ട്യവും ധിക്കാരവും അപ്രമാദിത്വമൊന്നും സ്വയം തോന്നിയിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ അവരുടെ കീഴിൽ പ്രവർത്തകരും താഴേക്കിടയിലുള്ള പ്രവർത്തകരും വരികയാണ്. ഇപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ രാജാവായി എന്നൊരു തോന്നൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകൾക്ക് ഉണ്ടാവുകയാണ്. അത്തരമൊരു ചിത്ര അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി എവിടേക്ക് പോകുന്നു, അതിലെ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. അതിനു മുമ്പ് ഗോവിന്ദമാഷ ഭാര്യ ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായിരിക്കുമ്പോൾ സാജന ആത്മഹത്യ ചെയ്തില്ലേ? ഇതേ ധിക്കാരവും ദാർഷ്യം കൊണ്ടല്ലേ ഉണ്ടായത്? ഇതുപോലെ അതുപോലെ തളിപ്പറമ്പിലെ ഒരു അധ്യാപകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ലേ? അവിടുത്തെ എം എൽ എ ജെയിംസ് മാത്യു ആണ് ഉത്തരവാദി എന്ന് കത്തെഴുതി വെച്ചിട്ടാണ് പാവപ്പെട്ട അധ്യാപകൻ ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് അടുത്ത കാലത്തായി ഉണ്ടായി വന്നിട്ടുള്ള സ്വഭാവ മാറ്റത്തിൻ്റെ ഉദാഹരണമാണ്. ആ സ്വഭാവ മാറ്റം വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വഭാവം കണ്ട് പഠിച്ചിട്ടാണ്. മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ ഈ അൻവർ പറഞ്ഞ പോലെ ഈ രമ്യ ഹരിദാസിനെ മാറ്റുന്ന ഒരു സാഹചര്യം യു ഡി എഫ് അങ്ങനൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് വീണ്ടും പാർട്ടിക്കുള്ളൊരു പ്രശ്നമാവില്ല? നേരത്തെ സരിൻ്റെ പ്രശ്നം നമ്മുടെ മുൻപിലുണ്ട്. അൻവർ പറഞ്ഞ പോലെ രമ്യ ഹരിദാസിനെ യു ഡി എഫ് മാറ്റുകയാണെങ്കിൽ, മാറ്റുന്നില്ലെങ്കിലോ എന്തായിരിക്കും? അല്ല, മാറ്റുന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവോ? എങ്ങനെയായിരിക്കും? രമ്യ ഹരിദാസ് കേരള നിയമസഭയിൽ യു ഡി എഫിൻ്റെ മെമ്പറായി ഇരുന്ന് പ്രസംഗിക്കും. ഓക്കെ, മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും ചെയ്ത കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും, ഒരു സംശയം വേണ്ട. ജനങ്ങൾ ഇതൊക്കെ നന്നായി അനുഭവിക്കല്ലേ? ഇതിൻ്റെ മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, സമൂഹം പൊതുവെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ലേ? വിലക്കയറ്റം, ഇപ്പോൾ എത്രയാ വില? 1 കിലോ തക്കാളിക്ക് 60 രൂപ 65 രൂപ കൊടുക്കണം, ഉള്ളിക്ക് 70 രൂപ കൊടുക്കണം. സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ലേ? അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജലീല് നേരത്തെ പറഞ്ഞ വിമർശനത്തെ ജലീൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. മലപ്പുറത്തെ മുസ്ലിം നാമധാരികളാണ് കൂടുതൽ സ്വർണം കടത്തുന്നത്. അദ്ദേഹം നിന്നോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. അദ്ദേഹം നിൽക്കുന്നിടത്ത് അദ്ദേഹം നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹം മാറി ഇങ്ങോട്ട് വന്നാലാ പ്രയാസം. എങ്ങോട്ട്? ഈ ഓഫീസിലേക്കോ? അല്ല, അഭിപ്രായം മാറലാണ് ഞാൻ പറഞ്ഞത്. അഭിപ്രായം മാറേണ്ട, അദ്ദേഹം ഈ വൃത്തികെട്ട അഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോട്ടെ. അതാണ് നമുക്ക് ഗുണം. അല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമാകാനുള്ളൊരു അവസരം ഉണ്ടാവും.